ഇപ്പൊ നമ്മള് അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. പ്രോബ്ലംസ് ആണ്. അപ്പം പ്രോബ്ലംസിൽ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ ഇപ്പം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ കുറെ തിയറി പോർഷൻ ആയിരുന്നു. പോയിസൺ സ്ട്രെയിൻ എന്താണ്, വോളിയമെട്രിക് സ്ട്രെയിൻ എന്താണ്, ഷിയർ സ്ട്രെയിൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് വോളിയമെട്രിക്കിന്റെ കുറച്ച് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പോയിസൺ സ്ട്രെയിനിന്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ഡിറ്റർമൈൻ ദ ചേഞ്ചസ് ഇൻ ലെങ്ത്, ബ്രെഡ്ത് ആൻഡ് തിക്നെസ് ഓഫ് എ സ്റ്റീൽ ബാർ വിച്ച് ഇസ് 4 meter ലോങ്, 30 mm വൈഡ് ആൻഡ് 20 mm തിക്ക് and is subjected to an axial pull of 30 kN in the direction of its length. Take E is equal to 2 × 10⁵ Newton per mm square and Poisson's ratio equal to 0.3. From given data, ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ചു നോക്കിയിട്ട് നമ്മൾ ഗിവൻ ഡേറ്റാസ് എഴുതുക. ഡിറ്റർമൈൻ ദ ചേഞ്ചസ് ഇൻ ലെങ്ത്, ബ്രെഡ്ത് ആൻഡ് തിക്നെസ് ഓഫ് ദ സ്റ്റീൽ ബാർ. അപ്പം ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡെൽറ്റ എല്, ഡെൽറ്റ ബ്രെഡ്ത്, ഡെൽറ്റ തിക്നെസ്, ചേഞ്ച് ഇൻ ലെങ്ത്, ചേഞ്ച് ഇൻ ബ്രെഡ്ത് ആൻഡ് ചേഞ്ച് ഇൻ തിക്നെസ്. അപ്പം മൂന്ന് ഡയറക്ഷനിലുള്ള ഡെൽറ്റ എല്ലാണ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഇസ് 4 meter ലോങ്. അപ്പം ലെങ്ത് എന്ന് പറയുന്നത് 4 meter ആണ്. കൺവേർട്ട് ചെയ്യേണ്ടി വരും. 4 meter എന്ന് പറഞ്ഞാൽ വിസിക്കുള്ള എത്ര? വിസിക്കുള്ള 4000 mm. ആ കൺവേർഷൻ ചെയ്യണം. പിന്നെ 30 mm വൈഡ് ആൻഡ് 20 mm തിക്ക്. അപ്പം ബ്രെഡ്ത് എന്ന് പറയുന്നത് 30, തിക്നെസ് എന്ന് പറയുന്നത് 20 mm ആണ്. ആൻഡ് ഈ സബ്ജക്ട് ടു ആൻ ആക്സിയൽ പുൾ ഓഫ് 30 kN. അപ്പം 30 kN ആണ് അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഇനി മോഡസ് ഓഫ് ഇലാസ്റ്റി തന്നിട്ടുണ്ട് 2 × 10⁵ ആണെന്ന് ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. സിമിലർലി എന്താണ് നമ്മുടെ പോയിസൺ റേഷ്യോ തന്നിട്ടുണ്ട്. പോയിസൺ റേഷ്യോ ഞാൻ ഡിനോട്ട് ചെയ്യുന്ന മിയോ ആയിട്ടാണ്. വിച്ച് ഇസ് ഈക്വൽ ടു 0.3. അപ്പൊ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഡെൽറ്റ എൽ, ഡെൽറ്റ ബി, ഡെൽറ്റ ടി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. അതേസമയം അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ലെങ്ത് വരുന്നതുകൊണ്ടാണ് അതിന് നമ്മൾ എന്താ പറയുന്നത്, ലെങ്തിലെ ചേഞ്ച് എന്ന് പറയുന്നത് അല്ലെ. അതേസമയം ബ്രെഡ്ത്തും നമ്മുടെ എന്താണ് തിക്നെസ് എന്ന് പറയുമ്പോൾ കമ്പയർ ടു ദ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ ഇറ്റ് ഇസ് നോൺ ആസ് ദി ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. അതിനെ നമ്മൾ എന്താണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ ആയിട്ടാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെങ്കിൽ ഇതിന് രണ്ടും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സ്ട്രെയിൻ നമ്മൾ പറയുന്നത് ജനറൽ ആയിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. എന്താണ് ലാറ്ററൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് സ്ട്രെയിൻ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോ ഇത് മൂന്നുമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായിട്ട് ഇപ്പൊ ഈ ഫിഗർ വരച്ചിട്ടുണ്ട്. 4000 mm ലെങ്ത് ആണ്, 30 എന്ന് പറയുന്നതിന്റെ വിഡ്ത് ആണ്, 20 എന്ന് പറയുന്നതിന്റെ തിക്നെസ് ആണ്. ആ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. അപ്പം വി നോ ദാറ്റ് നമുക്കറിയാം എന്താണ്, നമുക്ക് ആദ്യമേ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലേക്ക് പോവാം. കാരണം നമുക്ക് എന്താണ് ഇവിടെ പോയിസൺസ് റേഷ്യോ മറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് പോയിസൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പോയിസൺസ് റേഷ്യോസിലേക്ക് നമ്മൾ എന്താണ് പറയുന്ന റേഷ്യോ ഓഫ് ലാറ്ററൽ സ്ട്രെയിൻ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ ലാറ്ററൽ സ്ട്രെയിൻ ടു ലീനിയർ സ്ട്രെയിൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോയിസൺസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം? അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് ലാറ്ററൽ സ്ട്രെയിനും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനും എല്ലാം അറിയണം. അപ്പൊ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഡെൽറ്റ എൽ ബൈ എൽ എന്നാണ് അല്ലെ. എൽ നമുക്കറിയാം, പക്ഷെ നമുക്ക് ഡെൽറ്റ എൽ അറിയാമോ? ഡെൽറ്റ എൽ നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡെൽറ്റ എൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ എന്താണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് അതെന്താണ്, ഡെൽറ്റ എൽ ഇസ് ഈക്വൽ എന്താണ് പി എൽ ബൈ എ. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് പി എൽ ബൈ എ. അപ്പൊ പി ഇൻറ്റു എൽ ഡിവൈഡ് ബൈ എ ഇൻറ്റു ഇ എന്നുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാം അറിയാം. പി എന്ന് പറയുന്നത് എന്താണ്, 30 × 10⁴ ഇന്റു 4000 അല്ലെ, ലെങ്ത് ഡിവൈഡ് ബൈ ഏരിയ. ഇവിടെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് വരുന്നത് ലെങ്ത് 4000 ആണെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 30 × 20 × നമ്മൾ എന്താണ് ഈയുടെ വാല്യൂ 2 × 10⁵. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ചേഞ്ച് ലെങ്ത് അല്ലെങ്കിൽ ഡിഫോർമേഷൻ എന്താ ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 mm കിട്ടുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനി നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. നമുക്കറിയാം സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 mm, ഒറിജിനൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 4000 ആണ്. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സ്ട്രെയിന്റെ വാല്യൂ 0.0025 എന്ന് കിട്ടുന്നു. ഇനിയിപ്പോ നമുക്ക് എന്തായാലും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അറിയാം, പിന്നെ നമുക്ക് എന്തറിയാം പോയിസോൺ സ്ട്രെഷ്യോ അറിയാം. അപ്പൊ പോയിസോൺ സ്ട്രെഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പൊ ആ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇൻറ്റു പോയിസോൺ സ്ട്രെഷ്യോ. അപ്പൊ ഇവിടെ അതാണ് പറയുന്നത്, ബൈ നോയിങ് ദ ലാറ്ററൽ സ്ട്രെയിൻ വി ക്യാൻ കാൽക്കുലേറ്റ് ദ വാല്യൂസ് ഓഫ് ഡെൽറ്റ ബി ആൻഡ് ഡെൽറ്റ ടി. അതായത് നമുക്ക് ഡെൽറ്റ ബിയും ഡെൽറ്റ ടിയും, അതായത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലെ ഡിഫോർമേഷൻസ് ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്തറിയണം? ലാറ്ററൽ സ്ട്രെയിൻ ആണ്. അപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് ഒരു വഴിയുണ്ട്. എന്താണ്? നമുക്കറിയാം എന്താണ് പോയിസൺ സ്ട്രെഷൻ എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ ഡിവൈഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണെന്ന്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കണ്ടുപിടിക്കുന്നു. കാരണം നമുക്കറിയാം പോയിസൺ സ്ട്രെഷയുടെ വാല്യൂ എത്ര? 0.3 ആണ്. അപ്പൊ 0.3 × ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് 0.0005
0.3 × 0.0025 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ലാറ്ററൽ സ്ട്രെയിൻ കിട്ടുന്നു. അതായത് പോയിസോൺ റേഷ്യോ ഇന്റ് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ആണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞത്. വിച്ച് ഈസ് ഈക്വൽ ടു 0.000075 ആയിട്ട് കിട്ടുന്നു. അത് ലാറ്ററൽ സ്ട്രെയിൻ കിട്ടിയില്ല. ഇപ്പൊ ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്ന സാധനം നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഡിവൈഡ് ബൈ ലെങ്ത് ഇൻ ദ ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷൻ ഇല്ലേ. അതേ കണക്ക് തന്നെ നമുക്ക് എന്താണ് ലാറ്ററൽ ഡയറക്ഷനിൽ രണ്ട് ലാറ്ററൽ ഡയറക്ഷൻ ഉണ്ടല്ലേ, എലോങ് ദ തിക്നെസ്സും ഉണ്ട് എലോങ് ദ ബ്രെഡ്ത്തും ഉണ്ട്. അപ്പം എന്ത് തന്നെയായാലും ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ബ്രെഡ്ത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് സൈഡ് ഡിവൈഡ് ബൈ ബ്രെഡ്ത്തും, തിക്നെസ്സിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താണ് ചേഞ്ച് ഇൻ തിക്നെസ് ഡിവൈഡ് ബൈ തിക്നെസ്. അപ്പൊ എന്താണ് നമ്മൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ എന്താണ് നമുക്ക് ലാറ്ററൽ സ്ട്രെയിൻ ഫിസിക്കൽ ആദ്യമേ ബ്രെഡ്ത്തിന്റെ കേസ് എടുക്കാം. ലാറ്ററൽ സ്ട്രെയിൻ ഫിസിക്കൽ എന്താണ് ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ ബ്രെഡ്ത്ത് എന്ന് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ഫിസിക്കൽ ലാറ്ററൽ സ്ട്രെയിൻ ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? പിടി കിട്ടിയോ? വിച്ച് ഈസ് ഈക്വൽ ടു 0.00075 × 30 വിച്ച് ഈസ് ഈക്വൽ ടു 0.00225 mm. സിമിലർലി നമുക്ക് എന്താണ് തിക്നെസ് കണ്ടുപിടിക്കാം. തിക്നെസ് ലാറ്ററൽ ഡയറക്ഷൻ തന്നെയാണ്. അപ്പൊ അതിനെന്താണ് ചേഞ്ച് ഇൻ തിക്നെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചേഞ്ച് ഇൻ തിക്നെസ് ഈസ് ഈക്വൽ ടു സ്ട്രെയിൻ ഇൻ ദ ലാറ്ററൽ ഡയറക്ഷൻ ഇൻ ടു തിക്നെസ് ഈസ് ഈക്വൽ ടു 0.00015 mm. അപ്പൊ ഇത് മൂന്നുമല്ലേ നമ്മുടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡെൽറ്റ എൽ, ഡെൽറ്റ ബി ആൻഡ് ഡെൽറ്റ ടി. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഈ ഒരു സംഭവമാണ് മനസ്സിലാക്കുന്നത്. ലാറ്ററൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് എങ്ങനെ എഴുതാം? ചേഞ്ച് ഇൻ തിക്നെസ് ഡിവൈഡ് ബൈ തിക്നെസ് എന്നാണെങ്കിലും എഴുതാം, അതും കറക്റ്റാണ്. ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് ഡിവൈഡ് ബൈ ബ്രെഡ്ത്ത് എന്ന് വേണമെങ്കിലും എഴുതാം. അതിൽ നിന്നാണ് നമ്മൾ ഇത് രണ്ടും സോൾവ് ചെയ്തത്. മനസ്സിലായോ?